രാഷ്ട്രീയപരമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന മണ്ണാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശ്. അവിടെ ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ യു പി പോലൊരു മണ്ണ് പിടിക്കാൻ ബി ജെ പിക്ക് തുടർച്ചയായി രണ്ടാം വട്ടവും കഴിഞ്ഞാൽ അതിനർത്ഥം ബി ജെ പി അജേയരാണ് എന്ന് തന്നെ അവർക്ക് മുതൽക്കൂട്ടായി പറയാൻ പറ്റും. പക്ഷേ ആമുഖമായി തന്നെ ഞാനൊന്ന് പറയട്ടെ, ഇത്തരത്തിലുള്ള നേട്ടങ്ങൾക്ക് ബി ജെ പിക്ക് ഇക്കുറി വഴിയൊരുക്കാൻ അവിടുത്തെ ജനങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളോ സമ്മതിക്കാത്ത വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം അവിടെ വന്നു കഴിഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നെന്ന് പറയുന്ന ലാഖിംപൂർ ഖേരി തന്നെയായിരുന്നു. വിവാദ കർഷക നിയമങ്ങൾ പിൻവലിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കർഷക പ്രക്ഷോഭം തന്നെയാണ്. അതിൽ പഞ്ചാബ് എത്രത്തോളം ബി ജെ പിക്ക് തിരിഞ്ഞാലും വലിയ നഷ്ടമൊന്നുമില്ല. കാരണം ബി ജെ പിക്ക് അവിടെ വിരലിലെണ്ണാവുന്ന എം എൽ എമാർ മാത്രം, നാമമായ എം എൽ എ മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല യു പിയിൽ. 115 എം എൽ എമാരിൽ ഒരു 50 or 60 എം എൽ എമാരുടെ കുറവുണ്ടായാൽ തന്നെ അത് വലിയ കുറവ് തന്നെയാണ്. ഭരണം പിടിക്കണമെങ്കിൽ 403-ൽ 202 സീറ്റ് വേണം. 202 സീറ്റ് ഇത്തവണ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ആർ എസ് എസിന് പോലും സംശയമുണ്ട്. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വർക്ക് കൃത്യമായി നടത്തി ഓരോ ബൂത്തുകളെയും അത്രത്തോളം അരക്കിട്ട് ഉറപ്പിച്ച അമിത്ഷായ്ക്കും സംശയമുണ്ട് ഇക്കുറി യു പിയിൽ ബി ജെ പിക്ക് വിജയം അത്രത്തോളം തിളക്കമാറുന്നതാകുമോ എന്ന്. കാരണം പടിഞ്ഞാറൻ യു പിയിലെയും കിഴക്കൻ യു പിയിലെയും സ്ഥിതിഗതികൾ തന്നെ നമ്മൾ വിലയിരുത്തി നോക്കിയാൽ ഏകദേശം യു പിയുടെ പകുതിയോളം വരും ഈ രണ്ട് മേഖലകൾ കൂടി കൃത്യമായി കവർ ചെയ്താൽ. ഈ രണ്ട് മേഖലകളിലും കർഷക പ്രക്ഷോഭം കൃത്യമായി അലയടിക്കുന്നുണ്ട്. മറ്റ് മേഖലകൾ നോക്കിയാൽ അത്രയില്ല. പക്ഷേ ഈ പടിഞ്ഞാറൻ യു പിയിലെ വിശേഷങ്ങൾ നോക്കിയാൽ അവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ബി ജെ പി വിരുദ്ധമായി തന്നെ ചിന്തിക്കുന്ന പ്രവണത തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുൻകാലങ്ങളിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള റിസൾട്ട് നോക്കിയാൽ ബി ജെ പിക്ക് അത്ര സുഗമമല്ല അവിടുത്തെ വിഷയങ്ങളൊന്നും തന്നെ. രണ്ട് പ്രധാന കാരണങ്ങളാണ്. ഒന്ന്, ജാട്ട് വോട്ടുകളുടെ ഒരു വലിയ ഒരു ശേഖരമുണ്ട് അവിടെ, വലിയ ജനക്കൂട്ടമുണ്ട് അവിടെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഇപ്പോൾ അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനവും അവരുടെ റാലിയും അവർ നടത്തുന്ന ഒരു പ്രക്ഷോഭ പരിപാടികളുമെല്ലാം കർഷകരുടെ വലിയ ബഹുമുഖ പങ്കാളിത്തം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വലിയ തോതിൽ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ചിന്തിച്ച് കാണില്ല, ഇങ്ങനെയൊരു മുന്നേറ്റം കോൺഗ്രസ്സിന് ഈ സമീപകാലങ്ങളിൽ നടത്താൻ കഴിയുമെന്ന്. അവർ വിചാരിച്ചിരുന്നത് ഓടിപ്പോയാൽ ഒരു സഖ്യത്തിൽ ഒരു പക്ഷേ സമാജ്വാദിയുമായി നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതിലൊന്നും ബി ജെ പി തെല്ലും ഭയപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി സഖ്യസാധ്യതയെല്ലാം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പോരാട്ടം നടത്തും എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ. അങ്ങനെ നടത്തുന്നതിനോടൊപ്പം രഹസ്യമായിട്ടുള്ള നീക്കുപോക്കുകൾ കൂടി നടന്നാൽ ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 403 മണ്ഡലങ്ങളിലും ഒരു ലക്ഷ്യം, ഒരു രഹസ്യമായ നീക്കം നടക്കുമോ എന്നുള്ളത് അവർ ഭയപ്പെടുന്നുണ്ട്. സമാജ്വാദി പാർട്ടിക്ക് ജയസാധ്യതയുള്ളിടത്തെല്ലാം കോൺഗ്രസ് അയഞ്ഞു കൊടുക്കുകയും കോൺഗ്രസ്സിന് ജയസാധ്യതയുള്ളിടത്തെല്ലാം സമാജ്വാദി അയഞ്ഞു കൊടുക്കുകയും ചെയ്താൽ സഖ്യസാധ്യത ഇല്ലെങ്കിൽ പോലും മത്സരം നടക്കുന്നതെങ്കിൽ ബി ജെ പിക്ക് ഈ പറയുന്ന 202 സീറ്റ് കിട്ടുക അപ്രാപ്യമാണ്.